സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ എപ്പിസോഡ് ഓഫ് ട്രിക്സ്. അപ്പോൾ എങ്ങനെ വെച്ച് പൂജാവിലെ നൈസായിട്ട് കളിക്കണമെന്നാണ്, പി സിയുടെ പോലെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു മൂന്ന് അക്ഷരം പേര് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പൂജാവ് അടിച്ചാൽ കിട്ടും, പൂജാവ് ലോഞ്ചർ അടിച്ചാൽ കിട്ടും. അപ്പോൾ ടീ ലോഞ്ചർ പോലത്തെ പൂജാവ് ലോഞ്ചർ തന്നെ, ഒരു സീനും ഇല്ല. ഞാൻ ആദ്യം സീൻ ഉണ്ടാകും വിചാരിച്ചു, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, അത് കാരണം സെലക്ട് അക്കൗണ്ട് കൊടുത്തിട്ട് കയറി. അപ്പോൾ ലാഗ് കുറക്കാൻ വേണ്ടി ഒപ്റ്റിഫൈൻ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ ഒപ്റ്റിഫൈൻ ഇല്ല. അപ്പോൾ ഒപ്റ്റിഫൈൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ സെറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻസിൽ പോയിട്ട് കസ്റ്റം കൺട്രോളൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ മാറ്റാനില്ല, സ്പീഡ് ബ്രിഡ്ജിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒക്കെ കുറച്ചിട്ടിട്ട് ഹൈഡൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കണതൊക്കെ സെൻട്രിക്കൊക്കെ ഇങ്ങനെ നമുക്ക് കസ്റ്റമിച്ചൂടൊക്കെ മാറ്റുമൊക്കെ ചെയ്യട്ടോ. എന്നിട്ട് ഇതാ ന്യൂ കൺട്രോളിന് കസ്റ്റം ഷൂഡ് സേവ് ചെയ്തിട്ട് പ്ലാഗ് കൊടുത്താൽ അത് ലോഡായി വരും. പിന്നെ ഞാൻ അത് മുമ്പ് ഡൗൺലോഡ് ആക്കിയ കാരണം അല്ലാച്ചെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ കഴിച്ചു ഇത് നൈസായിട്ട് ലോഡായോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലോഡാവാൻ കുറച്ച് സമയം പിടിക്കും, കാരണം നമ്മളിപ്പോൾ പി സി ഫോണിലേക്ക് ആയിട്ട് എടുക്കുകയല്ലേ. അപ്പോൾ കുറേ ആൾക്കാർക്ക് പി സിയിൽ കളിക്കണമെന്നുണ്ടാവും. അപ്പോൾ അതാ പൂജാ ലോഞ്ചർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഗെയിമിംഗ് ഫോണിനൊന്നും വലിയ സീൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സാധാരണ ലോയിൻ്റെ ഫോണാണ്, 2 GB ഒക്കെ ഉള്ളൂ. അത് കാരണമാണ് കുറച്ച് ടൈം ഓടിക്കണം. പിന്നെ 1.16 ഡൗൺലോഡ് ആക്കാൻ ചെറുതായിട്ട് ടൈം ഓടിക്കും. അപ്പോൾ അതാ നമ്മളെ മൊജാങ്കൊക്കെ സെറ്റ് പക്കായിട്ടാണ് ഇട്ടുണ്ട്. അപ്പോൾ ഇച്ചുതിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ജാവ സെർവേഴ്സിലൊക്കെ കയറിയിട്ട്. ഉദാഹരണത്തിന് ഇതിഹാസ അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് സ്പീഡ് ബ്രിഡ്ജ്, പി സിയിലുള്ള സ്പീഡ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാം. മൗസ് യൂസ് ചെയ്യാതെ തന്നെ ഓരോ കീസ്, നമ്മളിപ്പോൾ കീബോർഡിലത്തെ കീസ് അവിടെ ഇവിടെ ഒക്കെ കൊടുന്ന് വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് ചെയ്യാം. അപ്പോൾ മൊജാങ്കിൽ ഓടായി വരുന്നുണ്ട്. പിന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണ കാരണം നൈസായിട്ട് ഒരു സീനുണ്ട്. അപ്പോൾ അത് ആ മൗസ് ഓണാക്കിയാൽ നമുക്ക് മൗസ് കൺട്രോളിങ്ങൊക്കെ ചെയ്യാം. പിന്നെ കസ്റ്റമർ ചൂടൊക്കെ ഹൈഡ് ആക്കുകയൊക്കെ ചെയ്യും. പിന്നെ കസ്റ്റം കൺട്രോൾ ആഡ് ചെയ്യുക, ഓരോ ബട്ടൺസൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ വീഡിയോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. നമുക്കിപ്പോൾ ഒക്കെ സെറ്റാക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ HR Bro ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമുക്ക് ആഡ് സെർവറും കാര്യങ്ങളും എടുക്കാം. ഞാൻ അപ്പോൾ ഒരു സിംഗിൾ പ്ലെയർ എടുക്കാമെന്ന് വിചാരിക്കുന്നു. സിംഗിൾ പ്ലെയർ എടുത്തിട്ട് ഇച്ചു ഇത് എന്തോ ഹാർഡ് കോറ് തോന്നുന്നു, ഹാർഡ് കോറ് കളിച്ചിരുന്നു. അപ്പോൾ ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കാം. എന്നിട്ട് വേൾഡിന് ഒരു പേര് കൊടുക്കുമ്പോൾ മുകളിൽ അതൊരു കീബോർഡ് അങ്ങനെ. വേൾഡിന് ഇപ്പോൾ പ്രത്യേകിച്ച് പേര് കൊടുക്കുന്നില്ല, എന്നിട്ട് ക്രിയേറ്റ് വേൾഡ് കൊടുക്കുകയാണ്. അപ്പോൾ കഴിച്ച് എല്ലാവരും ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടിയിലാണ് ചുവന്ന വട്ടാഴ്ച സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ റോഡ് ടു 1K. അപ്പോൾ എല്ലാവരും ഫട്ടാഫട്ട് സബ്സ്ക്രൈബ് ചെയ്ത് 1K എന്ന മൈൽ സ്റ്റോൺ എത്തിക്കുക. അപ്പോൾ 900 ആയ ഫേസ് റിവ്യൂയിൽ ഇന്ത്യത്തെ തോറ MR Lecter എല്ലാവരുടെ ഫേസ് റിവ്യൂയിലൊക്കെ പ്രതീക്ഷിക്കുക. അപ്പോൾ ഇതൊന്ന് ലോഡായി വരച്ചേ. അപ്പോൾ കഴിച്ചത് നമ്മളത് ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഒരു സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അയ്യോ, നോട്ടിഫിക്കേഷൻ ഒന്ന്. ഇപ്പോൾ സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാൻ ഞാൻ കുറച്ച് കസ്റ്റമർ കൺട്രോൾ അങ്ങോട്ടും കൊണ്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കീബോർഡും മൗസും യൂസ് ചെയ്യാണ് നൈസായിട്ട്. പിന്നെ അതിനെന്തൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങണം തോന്നുന്നുണ്ട്. ഇതാ ഇങ്ങനെ മുകളിലേക്ക് ബ്രിഡ്ജ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ എൻ്റെ ലൈവൊക്കെ കാണുന്നവർക്ക് അറിയാം ഞാൻ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ചാടിയിട്ട് മുകളിൽ കിട്ടുന്നു. കഴ്സർ അവിടെ ചിതായി എൻ്റെ മോനക്കില്ലാടിസും. അപ്പോൾ ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും നൈസായിട്ട് ബ്രിഡ്ജ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഡിസ്കോർഡിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇച്ചു ഇങ്ങനെയാണ് കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കയറ്റിട്ട് എല്ലാവർക്കും പി സി പോലെ ആൾക്ക് പി സി സർവേസിൽ ജോയിൻ ചെയ്യാം. പി സി പോലെ തന്നെ ഇൻവെൻട്രിയുമൊക്കെ ഇതാക്കി പിന്നെ നമുക്ക് എന്ത് കസ്റ്റം കൺട്രോൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ ഇത്ര കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. ഇനി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഇരുന്ന് നീച്ചിട്ടൊക്കെ ഇല്ല, അതൊക്കെ ചെയ്യാൻ നൈസ് പണിയാണ്. അപ്പോൾ ഒക്കെ നമുക്ക് പഠിച്ച സെറ്റാവും. അപ്പോൾ ടാറ്റ.